നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയ ശേഷം എല്ലാവരും ഉറ്റുനോക്കുകയാണ് ശത്രു രാജ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇറാനും ഉത്തരകൊറിയയും ചൈനയും ഒക്കെ ഉറ്റുനോക്കുകയാണ് ഇതോടെ ലോകരാഷ്ട്രത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യങ്ങൾ ഉയരുന്നു യുദ്ധം കടുത്ത പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്നാണ് പ്രധാന ചോദ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് അവസാനിച്ചെങ്കിലും ഇനിയും സമാധാന കാര്യങ്ങൾ ഏറെയുണ്ട് വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ട്രംപ് നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇറാനുമായി വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമാണ് ട്രംപ് എന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്നാണ് നേരത്തെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് ഇസ്രയേലിനുമേൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടാണ് ട്രംപ് ഈ നിലപാട് സ്വീകരിച്ചത് ഇതോടെ ഇറാൻ കടുത്ത ആശങ്കയിലാണെന്നതാണ് വാസ്തവം നോർത്ത് കരോലിനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്ടെയാണ് ട്രംപ് ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് പ്രചാരണം പുരോഗമിക്കവേ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രായേൽ ഇറാൻ ഇരുന്നൂറ് തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യം ഉയർന്നിരുന്നു ഇതിനോടായിരുന്നു ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോർത്ത് കരോഡിനയിൽ ട്രംപ് വിജയിച്ചു എന്നതാണ് വാസ്തവം ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നും എന്നാൽ അത് അനുപാതികമായിരിക്കണമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത് ഇതിനെ കടത്തിവെട്ടുന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചിട്ടുണ്ട് ഇതോടെയാണ് ട്രംപിന് അനുകൂലമായ അമേരിക്കൻ വികാരം മാറിയതും അതേസമയം റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇതിൽ ഇറാനും ലബനനും ഫലസ്തീനുമൊപ്പം ചേർന്നതും അമേരിക്ക ഇസ്രയേലിനൊപ്പം നിൽക്കുന്നതും അടക്കമുള്ള പ്രശ്നങ്ങൾ പരിസ്ഥിതി ഇന്ധനം കാൺബൺ ന്യൂട്രൽ അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി ലോകമാകെ നേരിടുന്ന വിഷയങ്ങളിതെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കുകയാണ് ട്രംപിന്റെ അടുത്ത സുഹൃത്താണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സാഹചര്യത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാൻ ട്രംപിനെ സാധിക്കുമെന്ന പ്രതീക്ഷയും ലോകത്തിനുണ്ട് ഇസൈ ഹമാസ് യുദ്ധം ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അധികാരത്തിലെത്തിയാൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു നിലവിലെ ഭരണകൂടം സൃഷ്ടിച്ച എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അവസാനിപ്പിക്കുമെന്നും സിഡന്റായിരുന്നു എങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്നും പറഞ്ഞിരുന്നു വിദേശത്ത് തടവിലാക്കപ്പെട്ട അമേരിക്കക്കാരെ വിട്ടയക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു എന്തായാലും ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ആദ്യം ഈ സന്തോഷം അറിയിച്ചും അതുപോലെ തന്നെ ആശംസ അറിയിച്ചും ബെഞ്ചമിൻ ബജമിന്യാഹു തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മോദി അടക്കമുള്ളവരും ട്രംപിന് ആശ്വാസവും അതുപോലെ തന്നെ സന്തോഷവും അറിയിച്ച രംഗത്ത് വരികയാണ്